ഒറ്റ കൈകൊണ്ട് സൈക്കിൾ ബാലൻസ് ചെയ്ത് മകളെയും എത്തി സ്കൂളിൽ പോകുന്ന അച്ഛൻ ചിരിച്ച് ഉല്ലസിച്ച് യാത്ര ആസ്വദിക്കുന്ന യു കെ ജിക്കാരി. കൊയിലാണ്ടി നഗരത്തിലൂടെയുള്ള ഈ യാത്ര വൈറലായതിന്റെ അതിശയത്തിലാണ് അച്ഛനും മകളും. കോഴിക്കോട് നിന്നും പി എൽ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊയിലാണ്ടിയിലെ അബ്ദുൾ റഷീദ് കെയും മകൾ ഖദീജ ഹനയും സൈക്കിളിൽ പോകുന്ന ഈ ദൃശ്യം ഇപ്പോൾ മൊത്തത്തിൽ വൈറലാണ്. ഞാനങ്ങനെ മകളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് അതും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്ത ഞാൻ അറിയുന്നത്. ഇത് ആരായിരുന്നു എടുത്തതെന്ന് അന്നേരം അറിഞ്ഞിരുന്നോ? ഇല്ല, എടുത്ത ആരാ എടുത്തതെന്നൊന്നും അറിഞ്ഞില്ല. അതിന് ശേഷമാണ് ഇങ്ങനെ ഡോക്ടർ റേസ് എടുത്തതെന്നുള്ളൊരു ന്യൂസ് കേട്ടത്. വൈറലായതും ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത്. എല്ലാവരും ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് വൈറലായല്ലോ വൈറലായല്ലോ എന്ന്. ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഇതെല്ലാം ആ ഡോക്ടറുടെ കാരണം കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഒരു അറിയപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. സാധാരണ ഖദീജനെ കൊണ്ടുപോകുന്നതൊക്കെ ഇക്ക തന്നെയാണോ? അല്ല, സാധാരണ കൊണ്ടുപോകൽ ജ്യേഷ്ഠത്തെയാണ്. ജ്യേഷ്ഠത്തിക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അസുഖമായതിനെ കൊണ്ട് ആൾക്കാർ ഞാൻ ഏറ്റെടുത്തു. എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? അപകടം ഉണ്ടായിട്ടിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞു. ഒരു ഐസ് മെഷീനിൽ പോയതാണ്. ഒരു കല്യാണ വീട്ടിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പോയപ്പോൾ പെട്ടെന്ന് ഐസ് പൊടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസിന് പോയപ്പം പെട്ടെന്ന് ഐസ് പൊടിക്കുന്ന സമയത്ത് പൊടിച്ച് കഴിഞ്ഞ് ഞാൻ ചാക്കിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് കുടുങ്ങി. പിന്നെ അതിൻ്റെ ശേഷം ജോലിയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ 4 പേരെയും 22 കൊല്ലം ബാംഗ്ലൂരിലാണ് താമസിച്ചത്. അവിടെ എൻ്റെ ഒരു 3-ാമത്തെ മോന് ഒരു ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ ഒഴിവാക്കി ഇപ്പം നാട്ടിൽ കൊയിലാണ്ടി ഇപ്പം 2 കൊല്ലമായി കൊയിലാണ്ടിൽ സെറ്റിലാക്കി. സൈക്കിളിൻ്റെ ബാലൻസ് ഒക്കെ അതിന് ശേഷം ഉണ്ടാക്കിയെടുത്താണ്. ഈ ഒറ്റ കൈ കൊണ്ട് ഓടിക്കാൻ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അതെ, ആ കൈ പോയതിന് ശേഷമാണ് ഞാൻ സൈക്കിൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ജീവിതം എങ്ങനെയാണ്? ജീവിതം ഇപ്പം എന്ത് പറയാനും കുടുംബക്കാരിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്യും. സ്വന്തമായിട്ടൊരു വീടായിക്കില്ല. പിന്നെ സ്വന്തമായിട്ട് വേറൊരു വാഹനവും അതും ഇല്ല. ആകെ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. പാട്ടൊക്കെ പഠിക്കാറുണ്ട് അവിടുന്ന്? ഒരു പാട്ട് പാടാവോ? ആ ഡോക്ടറുടെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ പ്രചരിച്ചത്. ഏതായാലും ഇതൊരു സന്തോഷ കാഴ്ച തന്നെയായിരുന്നു എല്ലാവർക്കും.